കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓഡിഷൻ ടെസ്റ്റിന് പോകാൻ തീവണ്ടി കൂലി കയ്യിലില്ലാത്തതുകൊണ്ട് കടം വാങ്ങിയ കാശുമായി അയാൾ അവിടെ ചെന്നപ്പോ ആകാശവാണിയുടെ അന്നത്തെ ടെക്നിക്കൽ സമിതി ഓഡിഷൻ ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞത് ഇയാളുടെ ശബ്ദം കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ ഇതൊരു കമ്പവും ജനിപ്പിക്കില്ല എന്ന. അന്ന് സ്കോളർഷിപ്പിന് അക്കാഡമിയിൽ ശ്രമിച്ചപ്പോൾ അവരും പറഞ്ഞു കിട്ടത്തരാൻ നിവൃത്തിയില്ല എന്ന്. തീവണ്ടിക്കൂലി കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആറ് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് വിളിച്ചു പറഞ്ഞു, യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഓഫ് ദിസ് ഇയർ, ഈ വർഷം ഏറ്റവും കൂടുതൽ പറന്ന വിമാനികൻ യാത്രക്കാരൻ നിങ്ങളാണ് എന്ന്. കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ കമ്പമില്ല എന്ന് പറഞ്ഞ ആകാശവാണി അന്ന് വിധിയെഴുതിയ ആ മനുഷ്യന്റെ ശബ്ദം കേൾക്കാതെ ഈ നാട്ടിലെ ദൈവങ്ങൾ പോലും ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നില്ലല്ലോ സാർ. അയാളുടെ പേര് യേശുദാസ് എന്നാണ്.